ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് ബി ജെ പി. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി കേന്ദ്ര റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സാവർ ദനാനി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂരിലെ നെല്ലിക്കാംപൊയിലിൽ എത്തിയായിരുന്നു ചർച്ച. റബ്ബറിന്റെ താങ്ങുവില സംബന്ധിച്ച ആവശ്യങ്ങൾ ചർച്ചയായി. കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ കൈമാറുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി. റബ്ബറിന്റെ താങ്ങുവില ഉയർത്തിയാൽ ബി ജെ പിയെ പിന്തുണയ്ക്കും എന്ന ആർച്ച് ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കൂടിക്കാഴ്ച. സജോ ദേവസ്യ വിവരങ്ങൾ നൽകാനുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ബിഷപ്പ് പാംപ്ലാനിയുടെ വിവാദ പരാമർശങ്ങളെ തുടർന്നാണല്ലോ കേന്ദ്ര റബ്ബർ ബോർഡ് ചെയർമാൻ ഇപ്പോൾ സന്ദർശനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഡീലിനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം? ഗോപികൃഷ്ണൻ, തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനിയും റബ്ബർ വില വിഷയത്തിലുള്ള ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തിയതിന് പിന്നാലെയും ആ സാധ്യത പ്രയോജനപ്പെടുത്താൻ ബി ജെ പി പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതാണ്. ആദ്യം ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ ബിഷപ്പ് പാംപ്ലാനിയെ കാണുന്നു, പിന്നീട് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളിലും ആയുള്ള കൂടിക്കാഴ്ച. അതിനിടെ കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും ഒടുവിലാണ് കേന്ദ്ര റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സാബർ ദനാനിയെ തന്നെ കണ്ണൂരിൽ നേരിട്ടെത്തിയും ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനിയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത്. നിലവിൽ താങ്ങുവില നൽകാൻ കഴിയുന്ന വിളകളുടെ നാണ്യവിളകളുടെ പട്ടികയിൽ റബ്ബറില്ല. റബ്ബറിന് താങ്ങുവില, അതായത് 300 രൂപ എന്ന നിലയ്ക്ക് ഒരു നിർദ്ദേശം ആ ഘട്ടത്തിൽ വെച്ചതാണ്. അത് ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനിയും കണ്ണൂരിൽ നെല്ലിക്കാംപൊയിൽ ഇന്നലെയും ഒരു പരിപാടിയിൽ, അദ്ദേഹം തുടർച്ചയായി അവിടെയാണ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. കേന്ദ്ര റബ്ബർ ബോർഡ് ചെയർമാൻ കണ്ണൂരിലെത്തി അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് പിരിഞ്ഞത്. അദ്ദേഹത്തോടൊപ്പം, ആർച്ച് ബിഷപ്പിനോടൊപ്പം കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നേതാക്കളും ഈ ചർച്ചയിൽ പങ്കാളിയായി. അദ്ദേഹം നൽകിയ ഒരു ഉറപ്പ്, ബിഷപ്പിനും അദ്ദേഹത്തോടൊപ്പം ഈ ചർച്ചയിൽ പങ്കാളികളായവർക്കും നൽകിയ ഉറപ്പ്, താങ്ങുവില, റബ്ബറിന് താങ്ങുവില 300 രൂപ ലഭ്യമാകും വിധമുള്ള ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു ശുപാർശയായി നൽകും. ഇതിനകം ബിഷപ്പും ഒപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഈ വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും നൽകിയിട്ടുള്ള ഉന്നയിച്ച ആവശ്യങ്ങൾ ഒരു ശുപാർശയായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കും. കേന്ദ്ര സർക്കാരിന് ആവശ്യമെങ്കിൽ നിലവിൽ ഈ റബ്ബർ വില മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ താങ്ങുവില എന്ന നിലയ്ക്ക് കാര്യങ്ങളെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ആ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാം. അത്തരമൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് കാത്തിരുന്ന് കാണാം. പക്ഷേ അപ്പോഴും ആ വിഷയത്തിൽ തുടർച്ചയായി ഇടപെടലുകൾ ഉണ്ടാകുന്നു. ക്രൈസ്തവ സമൂഹത്തെ പൊതുവിൽ ബി ജെ പിയോട് അടുപ്പിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങളുടെ തുടർച്ച അത് കഴിഞ്ഞ കുറേ നാളുകളായി പല രീതിയിൽ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ റബ്ബർ വില വിഷയത്തിലെ നിലപാട്. തുടർച്ചയായും ബി ജെ പി പ്രതിനിധികൾ വിവിധ ഇത്തരം സ്ഥാപനങ്ങളുടെ, റബ്ബർ ബോർഡ് അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ പദവികളിലിരിക്കുന്ന ആളുകൾ നേരിൽ വന്ന് തലശ്ശേരി ബിഷപ്പിനെ അടക്കം കണ്ട് ഈ വിഷയത്തിൽ ചർച്ചകളെ സജീവമായി നിലനിർത്തുന്നു, ഉറപ്പുകൾ നൽകുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്കും കോർട്ടിലേക്ക് പന്തെത്തിയിരിക്കുകയാണ്. കുറേ കൂടി ഒരു തീരുമാനത്തിലേക്കൊക്കെ ഒരുപക്ഷെ പോയേക്കാം. അങ്ങനെയെങ്കിൽ അത് ചെറുതല്ലാത്ത പ്രതിഫലനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും. തുടർച്ചയായും ക്രൈസ്തവ സഭാ നേതൃത്വം ബി ജെ പി അനുകൂല പ്രസ്താവനകളോ, അത് മാർ ജോസഫ് പാംപ്ലാനി മാത്രമല്ല വ്യത്യസ്ത മതമേലധ്യക്ഷന്മാർ ഈ വിഷയത്തിൽ നിലപാടുകൾ പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാധ്യത അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും വിധമുള്ള നീക്കങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അത്തരം ചർച്ചകൾ നടക്കുന്നു. അത് സജീവമായി എങ്ങനെ നിലനിർത്തുക, അതിൽ എന്തെങ്കിലും ഒരു ഉറപ്പിലേക്ക്, ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും, അതിൽ ഒരു ശുപാർശയായി തന്നെ നൽകും എന്ന ഉറപ്പാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിൽ നൽകിയിരിക്കുന്ന കേന്ദ്ര റബ്ബർ ബോർഡ് ചെയർമാൻ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതിൽ പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയപരമായ തീരുമാനം ഉണ്ടാകണം. പക്ഷേ അപ്പോഴും ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. കാരണം അത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണ്, അന്താരാഷ്ട്ര കരാറുകൾ പലതും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയും ആ വിഷയത്തിൽ റബ്ബറിൻ്റെ ഒരു വില താങ്ങുവിലയും മറ്റും നൽകുമ്പോഴോ അല്ലെങ്കിൽ തീരുവയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോഴോ അത്തരം കരാറുകൾ നയങ്ങളും ഒക്കെ നോക്കേണ്ടി വരും എന്ന വാദമൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്ത് തീരുമാനം വരും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ വിഷയത്തെ പക്ഷേ സജീവമായി നിലനിർത്താൻ, നേരത്തെ വൈസ് ചെയർമാൻ്റെ ചർച്ചയോടുകൂടി ഈ വിഷയങ്ങൾ അവസാനിച്ചു അല്ലെങ്കിൽ ഇനി സന്ദർശനങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത പരിമിതമാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷേ ങ്ങളുടെ തുടർച്ചയായി തന്നെ വേണം കേന്ദ്ര റബ്ബർ ബോർഡ് ചെയർമാൻ ഈ സന്ദർശനത്തെയും കാണാൻ. പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ കാണാൻ വേണ്ടി കേന്ദ്ര റബ്ബർ ബോർഡ് ചെയർമാൻ എത്തിയിരിക്കുന്നത്. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന 2024 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന നീക്കങ്ങളുടെ തുടർച്ചയായി തന്നെ പരിഗണിക്കണം എന്നാണ് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.